نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگیمو زهر نکن، زندگیمو زهر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവാക്കും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സുഖമാണോ? പരീക്ഷ ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? അടിച്ച് പൊളിയാണോ? അല്ലെങ്കിൽ പരീക്ഷ ഒക്കെ ആണ്, എനിക്കൊന്നിനും പറ്റൂല, ഞാൻ പേടിച്ചിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടോ? പേടി വേണ്ടേ വേണ്ട. നമ്മളെപ്പോ പറയുന്ന കാര്യമാണ് പേടി എന്ന് പറയുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ട. എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ എത്ര എത്ര പരീക്ഷ നമുക്ക് എഴുതാനുണ്ട്. ഒന്നാം ക്ലാസ്സിൽ എത്ര പരീക്ഷ എഴുതി, രണ്ടിൽ ഇപ്പൊ എത്ര പരീക്ഷ നമ്മൾ എഴുതി. പരീക്ഷ പരീക്ഷ ഇല്ലേ, കുറെ പരീക്ഷകളൊക്കെ നമ്മൾ എഴുതി. ഈ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പേടിന്റെ ഒരു ആവശ്യവും ഇല്ലടാ മക്കളെ. ഈ ഒരു പരീക്ഷ നമ്മൾ അടിച്ചു പൊളിച്ച് ചെയ്തു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം, അടിച്ചു പൊളിക്കണം. അതിനിപ്പോൾ ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ അറബിൻ്റെ ടെസ്റ്റ് കൊണ്ടുവന്ന് അടിച്ചു പൊളിക്കാൻ, അറബിൻ്റെ ടെസ്റ്റാണ് കൊണ്ടുവന്ന്. ഈ ടെസ്റ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെസ്റ്റിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറയുക. നിങ്ങൾ കേൾക്കുമോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നല്ല മാർക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പറയാൻ തുടങ്ങട്ടെ തുടങ്ങട്ടെ, റെഡിയാണോ നിങ്ങൾ? പറയാൻ തുടങ്ങുന്നതിന് മിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, ചുവന്ന കളറിലുള്ള ആ ബട്ടൺ എല്ലാവരും പോയിട്ടൊന്ന് ഞെക്കിക്കൊടുക്കി. ഏ ഞെക്കിക്കൊടി, എല്ലാവരും പോയിട്ട് ഞെക്കിക്കൊടുക്കി ആ ബട്ടൺ. ആ ബട്ടൺ ഞെക്കിക്കോ, ഞെക്കിക്കോ, ധൈര്യത്തിന് ഞെക്കിക്കോ, ഗ്ലും ഞെക്കിക്കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഇങ്ങനത്തെ ഒരു ബട്ടൺ ഉണ്ട്, എന്ത് ബട്ടൻ്റെ വരുന്നതിന്? ലൈക്ക് ബട്ടൺ. യെസ്, ലൈക്ക് ബട്ടൺ ഉണ്ട്. ഈ ലൈക്ക് ബട്ടണിന് മുകളിൽ ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ പറന്നുവോ, പൂമ്പാറ്റകൾ വിരിഞ്ഞുവോ, ചിങ്കാ ചലല്ല, അങ്ങനെ പാട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാം. നിങ്ങൾ വേണേൽ ഞെക്കിയോ, ഓക്കെ റെഡി. നേരെ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? എന്തേലും നമ്മൾ നിൽക്കുന്നത് അറബിയിലേ. അറബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം അറബിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും വരും കേട്ടോ. എന്നിട്ട് ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കുന്ന കാര്യം മാത്രം പഠിച്ചു പോയാൽ പോരാ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് മുഴുവൻ കലക്കി കുടിക്കാൻ പോവാണ്. ടെക്സ്റ്റിന് ഒന്നാമത്തെ ടെക്സ്റ്റ് ഒന്നാമത്തെ ഭാഗം മുതൽ നമ്മൾ അങ്ങോട്ട് ഫ്യൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ പറഞ്ഞു തരും. റെഡിയാണോ? വേഗം പറയും, 10 മിനിറ്റോടെ നമ്മൾ കാര്യങ്ങൾ തീർക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ വീഡിയോ ചങ്ങായിമാരെ, ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക, നിങ്ങളെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളെ സ്കൂൾ ഗ്രൂപ്പിലേക്ക്, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുക. പിന്നെ ഒരു സ്റ്റാറ്റസ് ഒക്കെ കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണട്ടെ. നോമ്പല്ലേ, കൂലി കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പറയും, നോമ്പായതുകൊണ്ട് കൂലി കിട്ടും. റെഡി, ഒച്ചണ്ടാക്കരുതേ, ഓയ് ഒച്ചണ്ടാക്കരുതേ, റെഡി. അപ്പോൾ നേരെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കാണുമ്പോൾ അതാ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങട്ടെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ നമ്മൾ ദുആ ഒക്കെ പഠിക്കുന്നുണ്ട്, അടിപൊളി ദുആ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ത്വാഇറത്തുൽ വറഖിയ എന്നൊരു പാഠം പഠിക്കുന്നുണ്ട് അല്ലേ. ത്വാഇറത്തുൽ വറഖിയ ജസ്റ്റ് നമ്മൾ നോക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നോക്കുക. ഇതിങ്ങനെ പറഞ്ഞു പോവേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇതിങ്ങനെ വിശദീകരിച്ച് തരികയൊന്നുമില്ലേ. അത് വിചാരിച്ചിട്ട് ആരും ഇവിടെ ഇരിക്കേണ്ട, ഇതിങ്ങനെ പറഞ്ഞു പോവേ ഉള്ളൂ. പറഞ്ഞു പോകുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് പഠിക്കണമെന്ന് ഞാൻ പറയുകയും ചെയ്യും, അങ്ങനെ ഉണ്ടാവുമേ. അല്ലാണ്ട് ഇങ്ങനെ വിശദീകരിച്ച് സാർ അത് പറയുന്നില്ലല്ലോ ഇത് പറയുന്നില്ലല്ലോ ഉണ്ടാവില്ല, അതേ പറഞ്ഞുതരാം, അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ബാക്കിയുള്ള വിഷയമൊക്കെ ഉണ്ട് കേട്ടോ. അറബി അല്ല, നിങ്ങളെ ഇൻ്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 4 ഇല്ല അല്ലേ, ഡേ 3 വരെ. പിന്നെ ഇംഗ്ലീഷ്, അറബി എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം കണ്ടോളൂ, എല്ലാം നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഓ റെഡി, നേരെ നമ്മൾ പോവാം. ഒരു കോൺവെർസേഷൻ ആണ്, ഒരു കോൺവെർസേഷൻ നിന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇവിടെ ഹാദിഫിൻ്റെയും വാപ്പൻ്റെയും കോൺവെർസേഷൻ ആണ്, വാപ്പാലെ പിതാവിൻ്റെയും കോൺവെർസേഷൻ ആണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൻ ഹാദ ഹുവ സദീഖി തഫള്ളൽ ശുക്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കലിമാത്തു തഹ്ദീബിയകളാണ്, കലിമാത്തു തഹ്ദീബിയ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, സബാഹുൽ ഖൈർ, കൈഫുൽ ഹാൽ, സൈൻ, മസാഹുൽ ഖൈർ, അഫുവൻ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് ജസ്റ്റ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു കോൺവെർസേഷൻ തന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഇല്ലേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, പൂക്കളുടെ പാഠം. പൂക്കളുടെ പാഠം പഠിക്കുമ്പോൾ ഇതിൽ പൂക്കളും അതേപോലെ തന്നെ അധികം ഇമ്പോർട്ടൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏതൊരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഈ കളറുകൾ എന്ന് പറയുന്നത്. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കളറുകൾ ഇല്ലേ, ഇതെന്തായാലും പഠിച്ചോളി. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്, അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്, അസറക്ക് എന്ന് പറഞ്ഞാൽ നീലയാണ്, അബിയത് എന്ന് പറഞ്ഞാൽ വെള്ളയാണ്, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. ഇതൊക്കെ എന്തായാലും പഠിച്ചോളി, പരീക്ഷയ്ക്ക് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ നമ്മൾ ഇതെന്താടാ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോയോ, ത്വായിരത്തിൽ വറക്കെയ്യാന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളോട് അല്ലേ, ഇവിടെ ചെറിയൊരു റിഡിൽസ് ചോദിക്കുന്നുണ്ട്. ആ റിഡിൽസൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. റിഡിൽസൊക്കെ നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതിനെ കൊണ്ട് നമുക്ക് രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ട് ഇപ്പം അറബിയിലെ റിഡിൽസ് ചോദിച്ചാലൊന്നും നമുക്കൊന്നൊരു പ്രശ്നമില്ല, നമ്മളൊക്കെ അറിയുന്നതാണ് ഇല്ല. നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ തന്നാലേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ. ഇവിടെ അമ്പജ് എന്ന് പറഞ്ഞാൽ മാങ്ങ, ഫറാഷ പൂമ്പാറ്റ, സിഞ്ച വണ്ണാനാണ്, കൽബ് നായയാണ്, ഭത്വ താറാവാണ്, ഇതൊക്കെ നമുക്ക് അറിയണം കേട്ടോ എന്താണെന്നുള്ളത്. ചോദിച്ചെഴുതാൻ വേണ്ടി പറ്റണം, ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തിട്ടുണ്ടേ. അത് കഴിഞ്ഞ്
കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് ഒന്ന് വെച്ചൊന്ന് നോക്കി വെക്കുക. ചിത്രങ്ങൾ കൊടുക്കാനുണ്ട്, രാധാ ബുസ്താനി എന്നൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ പറയാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇങ്ങനെ പോയി 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 ഇവിടെ ചിരിക്കുന്നു, യൂണി ചെയ്തു, പാട്ട് പാടുന്നു, ഇറക്കോസു, ഡാൻസ് ചെയ്യുന്നു. ഇത് നമ്മൾ അറിയണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു പാഠത്തിൽ അല്ലേ സിയാഹം മിൻ ഷജറ എന്ന് പറയുന്ന പാഠമാണ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സ് കുറച്ച് ലഖലഖ്, അഫ്റാഖ്, സുഅബാൻ, ഉറാബ്, ഇതൊക്കെ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് അറിയാം. ആ അറിയണം അറിയണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ ഓർഡർ അനുസരിച്ച് എഴുതാൻ, അങ്ങനെ കുറച്ച് ചിത്രകഥകൾ തന്നിട്ട് ഓർഡർ അനുസരിച്ച് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അന്നേരം അങ്ങനെ അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂലല്ലോ, അങ്ങനെ നല്ല ഈസി ഉള്ള സാധനമാണ് ചെയ്ത്. ചിലപ്പം ആന എന്തോ മറ്റേ കൂടൊക്കെ കുലുക്കി നിലത്ത് തള്ളിയിടുന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തോ ചെറിയ സാധനം തരും. അതൊക്കെ തന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അത് സാറ് വായിച്ചു തരും, വായിച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അത് ഈസി ആയിട്ട് എടുക്കണം. അന്ന് എൻ്റെ വലിയ സംഭവമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞതാ ഫൗക തെഹ്താഫി പഠിച്ചോളിട്ടോ, പഠിച്ചോളിയേ. ഫൗക തെഹ്താഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അധികം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഫൗക തെഹ്താഫി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഫൗക തെഹ്താഫി എന്താണ്? ഫൗക മുകളിലാണ്, തെഹ്ത എന്ന് പറഞ്ഞാൽ താഴെയാണ്, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്ന് പറയുന്ന അർത്ഥമാണ് അല്ലേ, കൂട്ടിൽ അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നൊരു അർത്ഥം. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള പാട്ട് ഒന്നൂർ അഹ്ബാബി ഐനൻ നസ്റു അഹ്ബാബി യജ്ലിസ് ഫൗക അൽഅഷ്ജാരി യന്ദുറു നഹ്വൽ അൻഹാരി, അങ്ങനെ അത് നമ്മൾ എന്തിനെ പറ്റി, ഖിത്തിനെ പറ്റിയാക്കി, അങ്ങനെ അർണബിനെ പറ്റിയാക്കി, ഇതൊക്കെ നമുക്ക് അറിയണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ അതാ ഇങ്ങനെയുള്ള കോൺവെർസേഷൻ വന്നിട്ട് നിങ്ങളോട് അവിടെ മുകളിൽ ഉത്തരങ്ങളൊക്കെ തരുമോ, നോക്കി ഇങ്ങോട്ട് എഴുതാനേ ഉണ്ടാവും, ഏറ്റവും വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളങ്ങനെ പോവാണ്. നേരെ പോകുമ്പോൾ അവിടെയൊക്കെ പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പൂരിപ്പിക്കാനൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എണ്ണ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. വാഹിദ് തുടങ്ങിയിട്ട് ഇഷ്റൂൻ വരെ, ഒന്ന് മുതൽ ഇരുപത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയണം, എഴുതാൻ വേണ്ടി അറിയണം. അതുപോലെ തന്നെ അക്കത്തിലും അക്ഷരത്തിലും ഒക്കെ എഴുതാൻ വേണ്ടി അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തതിലേക്ക് പോവാണ്. സൈലൻ്റ് ആക്കുക ഫോൺ. അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ അല്ലേ ഉസ്റ എന്ന് പറഞ്ഞിട്ട് ഫാമിലിയിൽ ആരൊക്കെയാണ്, ഉസ്റയിൽ ആരൊക്കെയാണുള്ളത്, അമ്മുണ്ട്, ഇബിനുണ്ട് അല്ലേ, അതേപോലെ തന്നെ അബുണ്ട്, ഉമ്മുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അറിയാം അല്ലേ, ഉസ്റയായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അറിയാം. അതൊക്കെ എന്ത് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഈ പദ്യമൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഉസ്റയിൽ ആരൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടെ, വന്ന് അങ്ങനെയുള്ള ഒരു പദസൂര്യം വന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം കേട്ടോ മക്കളെ. അപ്പോൾ നോക്കി വെക്കണേ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഇവിടെ ഇതാ ഫീ തെഹ്ത അല ഒക്കെ കണ്ടില്ലേ നമ്മൾ, ഈ ഒരു സംഭവം എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കുക. അങ്ങനെ ആ സംഭവമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ. വാഹിദ് തുറാബി ആ നാലാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത് വന്നിട്ടുണ്ടോ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇല്ലെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ഈ സമ്മൻ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സാധനം ചോദിക്കും, ഇത് പഠിച്ചോളി എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പഠിച്ചോളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയണം, അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഈ ഒരു സംഭവത്തിലേക്കൊക്കെ പോയി ഇതാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കലിമാത്തുൽ മുസജ്ജ എന്തൊക്കെയാണുള്ളത്, ഈ ഒരു പദ്യത്തിലുള്ള മന്ദൂമയിലുള്ള കലിമാത്തുൽ മുസജ്ജ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്കറിയാം അല്ലേ നുജൂമ് അല്ലേ, അതേപോലെ തന്നെ ജമീല, ഹമീല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് അല്ലേ. സഖീല അല്ലേ, സാത്യാത്ത്, അതേപോലെ തന്നെ ഉംസിയാത്ത്, നെയ്യറാത്ത് അല്ലേ, സാത്യാത്ത്, ഉംസിയാത്ത്, നെയ്യറാത്ത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന, അതൊന്നും പറയുന്നൊന്നുമില്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയത് എത്രയോ പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. ഇവിടെ തിൽക്കയും ദാലിക്കയും, ഇതും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. പഠിച്ചോളൂ, തിൽക്ക ദാലിക്ക രണ്ടിൻ്റെ അർത്ഥം ദാറ്റ് എന്നാണ്. തിൽക്ക എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗാണെങ്കിൽ തിൽക്കയും, ദാലിക്ക എന്ന് പറയുമ്പോൾ പുല്ലിംഗാണെങ്കിൽ ദാലിക്കയായിരിക്കും. പിന്നെ ഒരു കൂട്ടമൊക്കെ ആണെങ്കിൽ അത് തിൽക്ക എന്നാണ് പറയുക, ഒരു കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ തിൽക്ക എന്നാണ് പറയുക. ഓക്കെ റെഡി. അത് കഴിഞ്ഞ നേരെ കഴിഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ, കുറച്ചുകൂടിയൊക്കെ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഒരു അല്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവർ ബന്ധപ്പെട്ടതാ കണ്ടോ നിങ്ങൾ, നൗലിഫു അല്ലാസ്നാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗലിഫു അല്ലാസ്നാൻ, നൗലിഫു അല്ലിസാൻ, അതേപോലെ തന്നെ നൗലിഫു അൽ
ഇതൊക്കെ നിന്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി വെക്കുക. വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാടാണ് അല്ലെ ഈ ഒരു സംഭവം, നന്നായിട്ട് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് എന്തായാലും അധികവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഐഡന്റിറ്റി കാർഡ്. എന്തൊക്കെയാണ് ഐഡന്റിറ്റി കാർഡ്? ഇസ്മുൽ മദ്രസ, സ്കൂളിന്റെ പേര്, അതേപോലെ തന്നെ കുട്ടിയുടെ പേര്, ക്ലാസിന്റെ പേര്, ഡിവിഷൻ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ. ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു ഐഡന്റിറ്റി കാർഡ് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഐഡന്റിറ്റി കാർഡ് കുത്തി നമ്മൾ നടന്നിട്ടില്ലേ സ്കൂളിൽ നോക്കാൻ അറിയില്ലേ, ചെയ്തിട്ടില്ലേ. അപ്പൊ എന്ത് ചെയ്യുക, എന്റെ മക്കളെ നന്നായിട്ട് നോക്കി വെക്കുക, വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. പിന്നെ കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഹാഫിളാഫത്തിൽ മദ്രസ, ഹാഫിളാഫത്തിൽ ഹമ്മാം, അത്തുഹൂറു ശത്രുൽ ഈമാൻ, അന്നലാഫത്തു മിനൽ ഈമാൻ. ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, ഇതിന്ന് ഒന്നോ രണ്ടോ എണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ. നമ്മളൊരു കൊല്ലം എടുക്കേണ്ട 10 മിനിറ്റിൻ്റെ വീഡിയോയിൽ കൂടെ നമ്മളൊരു കൊല്ലം എടുക്കേണ്ട കാര്യങ്ങൾ ചടപടപടപടോന്ന് പറഞ്ഞ് അങ്ങോട്ട് തീർത്തിട്ടുണ്ട് ഇല്ലേ, തീർത്തിട്ടില്ലേ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പോയിരുന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതങ്ങോട്ട് വായിച്ച് പഠിക്കുക. ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ കാര്യങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും കൂടുതൽ പഠിച്ചു പോകാന്നല്ലാണ്ട് വേറെ പ്രശ്നം നിങ്ങൾക്ക് സംഭവിക്കൂല. അപ്പൊ എന്ത് ചെയ്യുക, അടിച്ചു പൊളിച്ച് പഠിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യം മാത്രം പഠിച്ചാൽ പോലെ, നേരത്തെ പറഞ്ഞതിനെ പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അറബിൻ്റെ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ വിഷയത്തിനും ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഉണ്ട് ഒക്കെ പോയി കണ്ട് അടിപൊളിയാക്കി സെറ്റാക്കും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് കമ്മ്യൂണിറ്റിയിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം, കയറും. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.